ഹലോ ഹായ്, ഇന്ന് നമ്മൾ നല്ലൊരു മസാല ദോശ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട മെഷർമെൻ്റ് എന്തൊക്കെയാന്ന് പറയാം. ആദ്യം 2 ഗ്ലാസ് പച്ചരി, സാദാ പച്ചരി ഉണ്ട്. ഈ സെയിം അളവിന് ഈ ഗ്ലാസ്സിന് തന്നെ എന്താ ചെയ്യുക, ഉഴുന്ന് എടുക്കണം നമ്മൾ. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഉഴുന്നിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് പുതരാൻ വേണ്ടി വരും. ആ ഉഴുന്ന് പച്ചരി നല്ലോണം വൃത്തിയായി കേൾക്കാം. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇരിക്കും ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല വെള്ളത്തിൽ ഇത് പുതർത്തിയേക്കാൻ നോക്കാം. അപ്പോൾ ഇത് പുതർത്തിയേക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യുക, 1/4 കപ്പ് അവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവിലിട്ടാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മസാല ദോശ നല്ല ക്രിസ്പായിരിക്കും, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇത് 2 മണിക്കൂർ നമുക്ക് പുതരാൻ വേണ്ടി വെക്കാം. അപ്പം 8 മണിക്കൂർ, ഇതിപ്പോൾ ഞാൻ 8 മണിക്കൂറായിട്ടുണ്ട്. ആവശ്യത്തിന് ഉള്ളത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പാക്കി ഈ കൺസിസ്റ്റിയിലാണ് ആക്കേണ്ടത്. ഇനി നമുക്ക് ദോശയൊക്കെ താരാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്കതിൽ വെള്ളം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ദോശയുള്ളത് പാരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഓയിലാണെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. അത് വേണ്ടിയില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലൊരു, അപ്പോൾ എങ്ങനെയുണ്ട്,